ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. രതീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നു, പുറത്താക്കിയതാണ് എന്ന രീതിയിലും സംസാരം വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമായിട്ട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അൻസിബയുടെ ഇടപെടലുകളാണ്. അതായത് ഇപ്പോഴിവിടെ ഗെയിം ചേഞ്ചറായിട്ട് നിൽക്കുന്നത് അൻസിബയാണ്. അൻസിബയോടാണ് രതീഷ് വന്ന് സുരേഷ് ഏട്ടൻ ഗേ ആണെന്ന രീതിയിലുള്ളൊരു സംസാരം സംസാരിച്ചിരിക്കുന്നത്. ഇതാണ് ജയിൽ നോമിനേഷൻ്റെ സമയത്ത് അൻസിബ വെളിപ്പെടുത്തിയത്. ഇത് വലിയ പ്രശ്നമായി മാറിയെന്നും ഇതിനെതിരെ കംപ്ലയിൻറ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി എന്നുമാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പേരിലാണ് രതീഷിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഇതൊരു നല്ല ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ നല്ല ഡിസിഷൻ ആണ്. കാരണം ഒരു എന്താ പറയുക, മുൻ മത്സരാർത്ഥികളെ പോലെയുള്ള ഒരു ഇമിറ്റേഷൻ ഒരു സ്ട്രാറ്റജിയാണ് രതീഷ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് പല സമയത്തും തോന്നാറുണ്ട്. ആരെയും സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരു ഏകാധിപതിയായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ഹൗസിലുള്ളിലെ മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പുറത്ത് രതീഷിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാവും. കാരണം അങ്ങനെയുള്ളവർക്കാണല്ലോ എപ്പോഴും ഫാൻ ബേസ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ബിഗ് ബോസിന് രതീഷിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും പുറത്തുള്ള പ്രേക്ഷകർ കാരണം. അതിനുള്ള മത്സരാർത്ഥികൾക്ക് അവിടെ ഒരു ഗെയിമും കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. ഈ ഒരു ഒറ്റയാൾ ഗെയിം മാത്രം എന്താ പറയുക, ഇങ്ങനെ ഒച്ചയെടുത്തുള്ള ഒരു ഗെയിം മാത്രമായിട്ട് മാറും. പ്രത്യേകിച്ച് കോണ്ടൻ്റ് ഒന്നും കൊടുക്കില്ല, പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കില്ല, വെറുതെ കുറച്ച് എന്താ പറയുക ഒച്ചയിടുക എന്നത് മാത്രമായിട്ട് മാറും. അത് വളരെ ബോറാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ചുകൂടി മാന്യമായിട്ട് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കുറച്ചും കൂടെ മറ്റുള്ളവർക്ക് അവസരം കൊടുത്ത് കളിക്കുമായിരുന്നെങ്കിൽ രതീഷ് നല്ലൊരു പ്ലെയർ എന്ന് പറയേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗെയിം വെച്ച് നല്ലൊരു പ്ലെയറായിട്ട് തോന്നുന്നില്ല. മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും, അതായത് കൂടെയുള്ള എല്ലാവരും എതിരാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരിത് വരും ഒരാളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിൽ. ആ സ്ട്രാറ്റജി തന്നെയാണ് പുള്ളിക്കാരൻ വർക്കൗട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രേക്ഷകർ പക്ഷേ അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. പ്രേക്ഷകർ ഓടിച്ചാടി രതീഷിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്താ പറയുക, ബിഗ് ബോസിനും കൈവിട്ടു പോകും. ബിഗ് ബോസിനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെയാകുമ്പോൾ ഈ ആദ്യം തന്നെ അതിനെ ഒഴിവാക്കുന്നതാണ് ബിഗ് ബോസിന് സേഫായിട്ടുള്ള കാര്യം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അൻസിബയാണ് ഇവിടെ ഇപ്പോഴത്തെ ഗെയിം ചേഞ്ചർ. വളരെയധികം പ്രേക്ഷക സപ്പോർട്ട് നേടി മുന്നോട്ട് പോകേണ്ടിയിരുന്ന രതീഷിനെ ആദ്യത്തെ വീക്കിൽ തന്നെ രതീഷ് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ പുറത്താക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും സുരേഷ് ഏട്ടൻ ഗേ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ പേരിലാണിപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് എന്നാണിപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് വാർത്തകൾക്കും എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.